അഭിനയത്തിനുള്ള കമ്പം എങ്ങനെയാണ്? എനിക്ക് അഭിനയിച്ചു ശരിക്കും കോൺഫിഡൻസ് ഇല്ല, ചിലപ്പോൾ അറിയാമായിരിക്കാം, പക്ഷെ കോൺഫിഡൻസ് ഇല്ല. എനിക്ക് കുറച്ച് ആൾക്കാരോട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മറ്റേ എന്താ പറയാ ഇരുന്നാണോ സംഭവം വരും. പക്ഷെ ഞാനൊരു പടത്തിൽ അഭിനയിച്ചു സംഭവങ്ങള് അയൽവാശി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അപ്പൊ എനിക്ക് തോന്നി ഞാൻ കൂടുതൽ ഇതിനെ കുറിച്ച് പഠിക്കണം, അതായത് എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ല അതിന്, കാരണം അതിലുള്ള ആൾക്കാരൊക്കെ ഞാൻ അന്ന് ആ മൂവിയുടെ സമയത്ത് പോകുമ്പോഴും ഇപ്പൊ അമേരിക്കയുടെ കൂടെ നടക്കുമ്പോഴൊക്കെ അതിന്റെ എഫേർട്ടും അവർ ചെയ്യുന്ന ആഡുവൊക്കെ ഒരുപാടാണ്. ഞാനിപ്പോ ചെയ്യുന്ന സോഷ്യൽ മീഡിയ അല്ല, അത്രയും പൊട്ടൻഷ്യലും അത്രയും ടാലന്റും അത്രയും ഹാർഡ്വർക്കും ആയിട്ട് അതില് പാഷനേറ്റ് ആയിട്ട് ഇരിക്കണം. എനിക്ക് പാഷനേറ്റ് ആയിട്ട് ഞാൻ അതിലേക്ക് പോയി കഴിഞ്ഞാല് എന്റെ വീട്ടുകാര് ചില സമയത്ത് പട്ടിണി പോകുമ്പോൾ അതുകൊണ്ട് ഈ സമയം കിട്ടിയിട്ടില്ലേ, കാരണം അതിൽ എനിക്ക് അഭിനയം പഠിക്കാൻ പോകണം ആഗ്രഹമുണ്ട്. അവരെനിക്കറിയും, കാരണം അതിലേക്ക് കയറി കിട്ടി കഴിഞ്ഞാൽ എന്തൊരു അടിപൊളിയല്ലേ. ഇപ്പൊ കിട്ടുന്ന വരുമാനം എല്ലാം എഴുതി വെച്ചിട്ടില്ല എനിക്ക് ഈ പരിപാടി ഇരിക്കാൻ നല്ലത്. ജീവിതം അത് വെയിലത്ത് ഇറങ്ങിയിരിക്കണം ഷൂട്ടിന്, അതൊന്നും പ്രശ്നമില്ല. ഷൂട്ട് ഇപ്പൊ പോകുമ്പോഴും ഞാൻ ഇവിടെ വെയിലത്ത് ഓടിട്ട് പണി തന്നില്ല, അപ്പൊ റോട്ടിലിട്ട് ഓടാനും പണി കഴിയുന്നു അല്ലെ, നമ്മളവിടെ ജോലിക്കാരനായി മാറുവാണ് അല്ലേ. ഈ ജോലിക്കാരനായി മാറുമ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞപ്പോ എന്റെ കൂടെ കുറെ ആളുകളുണ്ടായത് ഒരുമിച്ച്, ഇപ്പൊ ഒരാളെ കൊണ്ട് നടക്കണമില്ല എന്ന് പറഞ്ഞു, ഒറ്റയ്ക്കെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുമോ? ഒരു സമയം അജ്മലിനെ വിളിച്ചാൽ ചിലപ്പോൾ ഫോൺ കിട്ടില്ല, ചിലപ്പോൾ ഷൂട്ടിലായിരിക്കും, അപ്പോൾ ചിലപ്പോൾ ഒരു വർക്ക് പോകും, അപ്പൊ ഒരാൾ ഫോൺ എടുക്കാനെങ്കിലും വേണ്ടേ? ഞാനിപ്പോ ഒരാളെ കൂടെ എടുത്തിട്ടുണ്ട്, എന്റെ ഒരു വീഡിയോഗ്രാഫർ കം മാനേജറായിട്ട് ഞാൻ ഒരാളെ പേഴ്സണൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. അവനാണ് ഇപ്പൊ എന്റെ വീഡിയോസും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പൊ എന്നെ ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചത് അവനാണ് ഇപ്പൊ എല്ലാം ചെയ്യുന്നത്. ഇവിടെ പ്രാഞ്ചേട്ടന്മാരുണ്ടോ? പ്രാഞ്ചേട്ടന്മാരല്ല, എല്ലാവരും അവരുടെ സന്തോഷങ്ങൾ അവരുടെ ആഗ്രഹങ്ങളാണ് ചെയ്യുന്നത്. അതായത് എന്താ പറയാ, ഇപ്പൊ എനിക്ക് എന്റെ ആഗ്രഹം എന്ന് പറയില്ലേ കാർ മേടിക്കുന്നുള്ളത്, എല്ലാ ആൾക്കാർക്കും ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ചില ആൾക്കാർ ബിസിനസ്മാൻ ആക്കും, അപ്പൊ അവർക്ക് കിട്ടാത്ത അവർക്ക് കിട്ടാത്ത മറ്റൊരു അസുഖമുള്ളവരുണ്ടാവും, അസുഖം ഉണ്ടാവില്ല. അവർക്ക് കിട്ടാത്തത് കിട്ടാൻ വേണ്ടിട്ട് അവർ നടക്കുന്നു. ഇപ്പൊ എനിക്ക് കിട്ടാത്ത കാറാണ്, ഞാൻ കിട്ടാൻ വേണ്ടിയത്. ചിലപ്പോ അവർക്ക് കിട്ടാത്ത ഫെയിം ആയിരിക്കില്ല, അപ്പൊ അവർ ഫെയിം വേണ്ടി നടക്കുന്നു. അത് പ്രാഞ്ചേട്ടല്ല, അത് ഓരോ ആഗ്രഹങ്ങളാണ്. നമ്മളത് കുറ്റം പറയുമ്പോഴാണ് അത് പ്രാഞ്ചേട്ടനായി മാറുന്നത്, പൊട്ടനായി മാറുന്നത്, ആക്രാന്തമായി മാറുന്നത്. നമ്മൾ പറയുമ്പോൾ അതൊക്കെ ഓരോ ആഗ്രഹങ്ങളാണ്, ആഗ്രഹങ്ങൾ മാത്രമാണ്. നേരത്തെ പറഞ്ഞ ഏറ്റവും കൂടുതൽ പണം കിട്ടിയ സമയം ഏറ്റവും വലിയ ഗിഫ്റ്റ് കിട്ടിയത് അവിടെന്നാണ്? ഏറ്റവും വലിയ ഗിഫ്റ്റ് കിട്ടിയത് ഒത്തിരി കിട്ടിയോണ്ട് ഓർമ്മയില്ലാത്തതാണോ? ഞാനിങ്ങനെ ചിലപ്പോ ഒരു ഗിഫ്റ്റ് തരുമല്ലോ നമുക്ക്, ആദ്യ കാലത്തൊക്കെ കൂടുതൽ ഗിഫ്റ്റുകളൊക്കെ ആയിരിക്കുമല്ലോ തരുന്നത്, പൈസ അപ്പുറത്തെ ഗിഫ്റ്റുകളായിരിക്കും തരുന്നത്. എന്റെ 21 വയസ്സിൽ ഒരാളെ എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായി, 21 ഗിഫ്റ്റ്, 21 കഴിച്ചപ്പോൾ വൈഫിന്റെ അടുത്ത് പറഞ്ഞോ എനിക്ക് നമ്മൾ തൃശ്ശൂർ റൗണ്ടിൽ വന്നിട്ട് 21 ഗിഫ്റ്റ് തന്നു, 21 ഗിഫ്റ്റ് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? അതിൽ എന്തെങ്കിലും ഇല്ല, അതൊക്കെ പോയി. മാസോണം.